ആ ചേച്ചി, ഇവിടെ നിന്ന് ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? എന്നാലും ടീച്ചർ എന്തിനാ വരുന്നേന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അതടിച്ച് പൊളിച്ചിട്ട് കൈ മുറിക്കണ്ട. ചേച്ചിക്ക് ഒന്നുകൂടെ ചോദിച്ചുവിടാന്നോ ടീച്ചറോട്? ഞാൻ എന്തോരം ചോദിച്ചു ടീച്ചറോട്, പറയണ്ടേ? എന്തോ സീരിയസ് കാര്യാണെന്ന് ഉറപ്പാ. അല്ലെങ്കിൽ ഈ ഗർഭിണിയായ ടീച്ചർ റിസ്ക് എടുത്ത് വരുവോ? ഞാൻ മാർക്കിന്റെ കാര്യം പറയാനാണോ? ഏയ്, അതാവൂല. അങ്ങനെയാണെങ്കിൽ സ്കൂളിലേക്ക് വിളിപ്പിക്കല്ലേ ചെയ്യുള്ളൂ. ഇത് വേറെന്തോ ആണ്. എന്ന് വേണ്ടാ പറഞ്ഞേ? നാളെ നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, സ്കൂളില്ലല്ലോ. എന്നാ വന്നിട്ട് പോട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതല്ലടി, എന്ത് കാര്യത്തിനാണേലും ടീച്ചർ വന്ന അമ്മ എന്റെ പഠിത്തത്തിന്റെ മാർക്കിന്റെ കാര്യം ചോദിക്കും. ചോദിക്കോ? ചോദിക്കാതെ എന്തായാലും ചോദിക്കും. പിന്നത്തെ കാര്യം അറിയാലോ, എല്ലാ കള്ളങ്ങളും തവിട് പൊടിയായിട്ട് പൊളിയും. അപ്പൊ പ്രശ്നാണ്. അതല്ലേ വീട്ടിലോട്ട് വരാതെ ഞാൻ ഇവിടെ തന്നെ നിക്കണത്. അതുകൊണ്ട് എന്താ കാര്യം, എപ്പോഴാണെങ്കിലും വീട്ടിൽ പോണ്ടേ? പിന്നെ എന്ത് ചെയ്യൂടി ഞാന്? എന്തായാലും ചേച്ചി വാ, വീട്ടിൽ ചെന്നിട്ട് നിക്കേന്റെ കൂടി ഒന്ന് ആലോചിക്കാം. ശരിയാ, നിക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു തരുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ ചേച്ചി വാ. അപ്പോ ടീച്ചർ വരുന്ന പറഞ്ഞ സത്യായിരുന്നല്ലേ? ഞാനെന്ന് അമ്മ പറഞ്ഞ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. 100% സത്യം. നാളെ ആഫ്റ്റർനൂൺ ആള് ഇവിടെ എത്തും. നാളെ അമ്മക്ക് ഓഫീസ് ഉണ്ടോ? ഇല്ല, നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ഞങ്ങക്ക് സ്കൂളും ഇല്ല. അപ്പൊ വരും. വരും, പക്ഷെ ടീച്ചറിന്റെ വരവിന്റെ ഉദ്ദേശം എന്താന്ന് അറിയാത്ത എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്താ? ഇതിന്റെ പുറകെ മാമന്റെ കറുത്ത കൈകളുണ്ടോന്ന്. അങ്ങനെ തോന്നാൻ കാരണം? കാരണമുണ്ട്. ഇന്ന് നിങ്ങളെല്ലാരും പോയി കഴിഞ്ഞ് 11:00 സമയത്ത് ആരോ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ നോക്കിയത്. സുഖല്ലേ? എന്താ വിശേഷം? എന്ത്, ചുമ്മാ. മാമൻ എന്തിനാ വന്നേ? എനിക്ക് ഇങ്ങോട്ട് വരാൻ വല്ല കാരണം വേണോ? ഞാൻ ചുമ്മാ ഈ വഴി പോയപ്പോ ഒന്ന് കേറിയതാ. അല്ലാന്ന് പിണങ്ങി പോയപ്പോ കരുതി. ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്നല്ലേ? ഞാൻ വന്നത് വേറൊരു കാര്യം ചോദിക്കാനാ. അതെന്താണാവോ ആ കാര്യം? ഒന്നുമില്ല. നാളെ നിങ്ങൾ എവിടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. അല്ല, നാളെ രണ്ടാം ശനിയല്ലേ, ലീവല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നും പറഞ്ഞു കേട്ടില്ല. എന്താ മാമ ചോദിക്കാം? അല്ല, എന്താ ചോദിക്കാന്ന്? ഒന്നുമില്ല ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പൊ ഞാൻ ഇറങ്ങി, പറമ്പിൽ കുറച്ച് പണിയുണ്ട്, അടുത്ത ആഴ്ച വാഴക്കുല വെട്ടാനുള്ളതാ. അതെന്താ മാമന അങ്ങനെ ചോദിച്ചാവോ? ആ സംശയം തന്നെ എനിക്ക്. ചുമ്മാ അതൊന്നും മാമൻ അങ്ങനെ ചോദിക്കത്തില്ല. ഇനി ടീച്ചറിന്റെ വരവിന്റെ പിന്നിൽ മാമനങ്ങാനും ആണോ? ആണെങ്കിലും അല്ലെങ്കിലും ടീച്ചറിന്റെ വരവ് നമ്മൾ തടയണം. അതിനി തടയാൻ പറ്റും തോന്നില്ല, കാരണം നമ്മൾ വളരെ ലേറ്റായി. പിന്നെ എന്ത് ചെയ്യും? എടി, നിന്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പിന്നെ എന്തേലും ഐഡിയ? നിങ്ങൾ പറയുമ്പോ പറയുമ്പോ ഐഡിയ എടുത്തരാ. ഞാൻ എന്താ ഐഡിയയുടെ അക്ഷയപത്രോ? നിങ്ങൾ തന്നെ എന്തേലും കണ്ടുപിടി. നിക്കി, നീ കൈ ഒഴിയരുത് പ്ലീസ്. ചേച്ചി, ടീച്ചറിന്റെ വരവ് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ല. പിന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ടീച്ചർ വരട്ടെന്ന് വെക്കണം. വരട്ടേന്നോ? വന്നു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയൂലേ? ഇല്ല, ടീച്ചർ ഒന്നും പറയില്ല. പറയാൻ നമ്മൾ സമ്മതിക്കില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അമ്മ, ടീച്ചർ വിളിച്ചായിരുന്നോ? ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്ന് വിളിച്ചിട്ടൊന്നുമില്ല. എന്തേ? അല്ല, വരുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് അറിയാന്. ഒരു മാറ്റവും. എന്തേ, പേടിയുണ്ടോ? പേടിയുണ്ട്, പക്ഷെ അത് അമ്മേനെ ഓർത്താ. എന്നെ ഓർത്തോ? അതെന്തിനെ? അത് അതെന്താന്ന് വെച്ചാ,
നീ വ്യക്തമായിട്ട് പറ. എന്താ നിന്റെ മനസ്സിൽ? ഈ വരുന്ന ടീച്ചർക്ക് ഇംഗ്ലീഷ് അറിയോ? അറിയോന്നോ? ഇംഗ്ലീഷേ അറിയൂ, പക്ഷെ മലയാളിയാണ്, ജനിച്ചവും പഠിച്ചവും ഒക്കെ ബാംഗ്ലൂരാണ്. അതാ മതി, അത് മതി. ഇനി ചേച്ചി ഒരു കാര്യം ചെയ്യണം. എന്താ? ടീച്ചർ വരുന്നതിന് മുമ്പ് അമ്മേനോട് ഒരു കാര്യം പറയണം. എന്താ പറയണ്ടേ? അത് കാര്യം പറയടി, ചുമ്മാ ടെൻഷൻ ആക്കാതെ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാലോ അല്ലേ? ഇല്ല, അറിയില്ല. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അത് നിനക്കും അറിയണതല്ലേ. മതി, അത് മതി. ഇംഗ്ലീഷ് അറിയരുത്. ഇനി ദേവ ചേച്ചി അമ്മേനോട് ചോദിക്കണം, അയ്യോ ഒട്ടും അറിയില്ല ഇംഗ്ലീഷ്. ഒട്ടും അറിയില്ലേ? അയ്യോ പണി പാളിയല്ലോ. അയ്യോ എന്താ? ടീച്ചർക്ക് മലയാളം ശരിക്കും അറിയത്തില്ല, ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ആളാ. പക്ഷെ അന്ന് ഫോൺ ചെയ്തപ്പോ മലയാളത്തിലാണല്ലോ സംസാരിച്ചത്. അതാണ് ടീച്ചറിന്റെ മാക്സിമം. അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യും? അമ്മക്ക് കന്നഡ അറിയാലോ, അത് മതി. എനിക്ക് കന്നഡ, നീ എന്നോട് ഒന്ന് പറയിപ്പിക്കരുത്. അതെ, ടീച്ചർ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വരിക, അമ്മയ്ക്കത് മനസ്സിലാവോ? എടി എന്താ കാര്യം, നിനക്ക് വല്ല സൂചന ഉണ്ടോ? ഏ, എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എന്തോ സ്കോളർഷിപ്പിന്റെ കാര്യം പറയാനാ. ഈ എന്തിന്റെ സ്കോളർഷിപ്പ്? അത് എനിക്കാണല്ലോ ക്ലാസ്സിൽ ടോപ്പ് മാർക്ക്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് അമേരിക്കയിൽ പോയി പഠിക്കാൻ എന്തോ സ്കോളർഷിപ്പിന്റെ കാര്യം പറയാൻ വേണ്ടി അമ്മേൻ്റെ അടുത്ത് സമ്മതം ചോദിക്കാൻ വേണ്ടി വരിക. ഇവിടെ ഈ ഒരു പോയിന്റിൽ അമ്മ കൺഫ്യൂഷൻ ആവും. ഈ സമയത്താണ് ദിയയുടെ റോള്. ഞാനിങ്ങനെ അമേരിക്കൻ സ്കോളർഷിപ്പിന്റെ കാര്യം കേട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന അമ്മയുടെ മുന്നിൽ ദിയമ്മോൾ ഉറക്കെ കരയണം. അയ്യോ അങ്ങനെ പറയല്ലേ ദിയ, ചേച്ചിക്കൊരു അവസരം കിട്ടിയതല്ലേ, എങ്ങനെ പോവാതിരിക്കുക. അയ്യോ ഞാനതിന് പോവാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ അമ്മ ടീച്ചർ വരുമ്പോ പറ, നമ്മക്ക് താല്പര്യമില്ലാന്ന്. ദിയമ്മോൾ ഇങ്ങനെ കരയുമ്പോ ഞാൻ എങ്ങനെ പോവാനാ? പക്ഷെ ഞാനെങ്ങനെ പറയാനാ? ഇംഗ്ലീഷ് ഒരു പ്രശ്നല്ലേ. അത് കുഴപ്പല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം അമ്മേനെ, എനിക്ക് അത്യാവശ്യം അറിയാലോ ഇംഗ്ലീഷ്. അത് മതി, ഓക്കെ. ആരുമില്ല ഇവിടെ? ചേട്ടാ എന്താ ഇങ്ങനെ ഒരു വരവ്? ഞാനിനി വരത്തില്ലെന്ന് കരുതിയല്ലേ. ഇതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, മാമന്റെ വരവ്. ഇതിന്റെ പുറകിൽ മാമന്റെ കൈ ഉണ്ടെങ്കിൽ മാമൻ എന്തായാലും വരും. പക്ഷെ മാമനമ്മ അന്ന് ഇറക്കി വിട്ടതല്ലേ. അതെ, അതുകൊണ്ട് ഇനി വരൂ. വരും, മാമൻ എന്തായാലും വരും, ഒരു നാണോ ഇല്ലാതെ. ടീച്ചർ വരുന്നുണ്ടല്ലേ. ആ ഉണ്ട്. മാമൻ അറിഞ്ഞു അല്ലേ? പിന്നെ അറിയാതെ എന്തിനാ വരുന്നേ? അത് വരുമ്പോ അറിയാലോ. അല്ല, ടീച്ചർ വരുന്ന കാര്യം ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? മാമൻ വന്നാ എല്ലാം കൊളാവൂലേ. ആവാതെ നമ്മളെ നോക്കണം. ചേച്ചി, മാമന് ഇംഗ്ലീഷ് എങ്ങനെ അറിയില്ലല്ലോ അല്ലേ? ഏ, അപ്പ അറിയില്ല എന്നാ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്? ആ വരവിനാണ്, ടീച്ചറുടെ വരവിന്. തടയണം, തടയണം.
കിടന്ന്. ടീച്ചർ വന്നിറങ്ങുമ്പോ ഒരിക്കലും മാമനും അമ്മയും കാറിന്റെ അടുത്ത് വരരുത്. അവരെ ബ്ലോക്ക് ചെയ്യണം. അതെന്തിനാ? കാറിൽ നിന്ന് ഇറങ്ങുന്ന ടീച്ചറോട് ദേവിച്ചേച്ചി ഒരു രഹസ്യം പറയണം. അതാണ് നമ്മുടെ സ്ക്രിപ്റ്റിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താ രഹസ്യം? രഹസ്യം അത് പറയാം. ആ ടീച്ചർ വന്നോന്ന് തോന്നുന്നു. ഞാൻ വരുന്നു. നോ, പോവരുത്. ആ ഞങ്ങൾ പോയി. പോയ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ടീച്ചർക്ക് മനസ്സിലാവും നിങ്ങക്ക് ഇംഗ്ലീഷ് അറിയില്ല. നാണം കേടും. ചേച്ചി പറഞ്ഞ നമുക്ക് പോയി നോക്കാം. ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ നിനക്കോ? അല്ല, ഓടിച്ചെന്നിട്ട് ടീച്ചറിനോട് എന്താ പറയണ്ടേ? ടീച്ചർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ലോട്ടൻ ദേവചേച്ചി ടീച്ചറോട് ഈ കാര്യം പറയണം. ഹായ് മേഘ്ന. ഹായ് ടീച്ചർ, വെൽക്കം ടു മൈ ഹോം. താങ്ക് യു. എവിടെ അമ്മയും മാമനും? അയ്യോ ടീച്ചർ, എന്താ? ടീച്ചർ മലയാളം പറയണ അവര് കേക്കണ്ട, കേട്ട പ്രശ്ന. അതെന്താ? ടീച്ചറിനെ വിളിച്ചു വരുത്തിയത് ആരാ? അമ്മാവനാണെന്നാ വിളിച്ചപ്പോ പറഞ്ഞത്. എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണെന്ന് പറഞ്ഞു. ആ അമ്മയോട് പറയണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാമൻ തന്നെ എല്ലാത്തിന്റെയും പുറകില്. എന്താ പ്രശ്നം? ടീച്ചർ അമ്മയും മാമനും ഒത്തുകൊണ്ടുള്ള കളിയാത്. ടീച്ചറിന്റെ ഇംഗ്ലീഷ് നോളജ് പരിശോധിക്കാൻ. അതെന്തിന്? ഞാൻ ഇംഗ്ലീഷിന് അല്പം വീക്കാണെന്ന് ടീച്ചർക്ക് അറിയാലോ. അല്പല്ല, കുറച്ച് കൂടുതൽ വീക്ക. ആ അത് പക്ഷെ ടീച്ചർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയാത്തോണ്ടാന്ന് അവര് പറയുന്നത്. എനിക്കോ ഇംഗ്ലീഷ് അറിയില്ലെന്നോ? കൊള്ളാം കൊള്ളാം. എന്നാ ഇന്ന് എന്റെ ഇംഗ്ലീഷ് എന്താന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അതെ, കാണിച്ചു കൊടുക്കണം ടീച്ചർ, കാണിച്ചു കൊടുക്കണം. കൊടുത്തിരിക്കുന്നു. ടീച്ചർ അകത്തോട്ടും അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയെല്ലാം ടീച്ചർ നോക്കിക്കോളും. നിങ്ങളൊന്ന് കൂടെ നിന്ന് കൊടുത്താ മതി, നമ്മക്കിനി റോളില്ല. ഇത് വർക്കൗട്ട് ആവോ? ആവോന്നോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്താ നടക്കാൻ പോണേ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഹൗ ആർ യു? ഐ ആം ഫൈൻ മിസ്റ്റർ അർജുനൻ കുട്ടി. Ex-military. Oh, yeah. Arjunan Kutty. Kutty alla. Kutty, kutty. Oh, kutty, kutty. It was you who called me yesterday, right? Mama, yuddhathil pangedutirundo? Oh, yeah, yeah, yes. 1992 ilaade njan Kargil war pangedutu. English. Devo, adengane paraya. Ivideyaanu kali. Mama endu choichalum ചേച്ചി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം, പക്ഷെ അത് ടോട്ടലി തെറ്റായിരിക്കണം. ആക്ച്വലി ടീച്ചർ, ഇൻഫാക്ട് ഹി നെവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി വാർ ഇൻ ദ ആർമി. ഹി വാസ് എ ടീം മേക്കർ. ഈസ് ഇറ്റ്? യാ യാ. ഓക്കേ. ആൻഡ് മാം, മേഘ്ന ഈസ് വെരി വീക്ക് ഇൻ മൈ സബ്ജെക്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ടീച്ചർ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ വേർഡ് എപ്പോ പറഞ്ഞാലോ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മാം എന്ന് പറയണം. കേട്ടല്ലോ? കേട്ടു. അത് ഞാൻ പറഞ്ഞോളാം. യാ, ഐ അണ്ടർസ്റ്റാൻഡ് മാം. വെരി ഗുഡ്. എനി മോർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹർ സ്റ്റഡി? ഹൗ യു സീൻ ദ എക്സാം പേപ്പേഴ്സ്? എന്തുവാണ് ഈ പെണ്ണുപുള്ളി പറയുന്നത്? എക്സാം പേപ്പറിനെ കുറിച്ചാണ് എന്തോ ചോദിക്കുന്നത്. വെരി ഗുഡ് എന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാനും സ്റ്റഡീസിൽ വെരി ഗുഡ് ആണ്, എക്സാം പേപ്പർ കണ്ടില്ലേ എന്നാ ചോദിച്ചേ. എന്താ മറുപടി പറയണ്ടേ? ഇറ്റ്സ് ഓക്കെ മാം, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് എന്ന് പറയാം. വാട്സ് ഇറ്റ് മേഘ്ന? എനി സീക്രട്സ്? മൈ മദർ വാസ് സേയിങ് ദാറ്റ് യുവർ ഇംഗ്ലീഷ് നോളജ് ഈസ് വെരി ഗുഡ്. ഇറ്റ്സ് ഓക്കെ മാം, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. എടി ദേവു, ഓടോ. നീ എക്സാം പേപ്പറിന്റെ കാര്യം ചോദിക്ക്. മാർക്ക് മാർക്ക്. എന്തിന് ചോദിച്ചേക്ക്? മാമന്റെ സംശയം തീരട്ടെ. മേഘ്ന, സേ ഇറ്റ് ലൗഡ്. അങ്കിളി ഈസ് ആസ്കിംഗ് ആർ യു മാരീഡ് ഓർ നോട്ട്, ബിക്കോസ് ഹി ഈസ് എ ബാച്ചലർ ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ഗേൾ ഫ്രണ്ട്. യാ യാ. എത്ര വിഷയത്തിന് തോറ്റിനോട് ചോദിച്ചോടി. ഹി ഈസ് ആസ്കിംഗ് ആർ യു ഇൻട്രസ്റ്റഡ്. ബുൾഷിറ്റ്, ഇഡിയറ്റ്. മിലിറ്ററി എന്നെ സാപ്പ് പിടിച്ച് നേരത്തെ പോയി. ടീച്ചർക്ക് എങ്ങനെ അറിയാം? You know, I am pregnant. But why? Pregnant ആണെന്നല്ലേ പറഞ്ഞത്? അതെ, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് മാമനെ അടുത്തു പോയി വയറ് തൊട്ട് നോക്കാതെ ചോദിക്കുന്നത്. ഞാനോ? അതൊക്കെ മോശമല്ലേ. മാമൻ അവരൊരു അച്ഛനെ പോലെ കാണുന്നു.
അവിടുത്തെ ആചാരമൊക്കെ അങ്ങനെയായിരിക്കും. ചെല്ലിയേട്ട ഒരു മോളെ പോലെ കണ്ടാ മതി. ടീച്ചർ ബി കെയർഫുൾ, മോനും കുറച്ച് അലമ്പാണ്. ഞാൻ അതിലേറെ അലമ്പാ. സോറി, എനിക്ക് ഇങ്ങനെ ആചാരങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ടാ. പാവേ, കള്ളക്കടവാ, നീ എന്തിനു കരുതി? ടീച്ചർക്ക് എങ്ങനെ സ്കൂളില്, അല്ലാത്തപ്പൊ ഞാൻ തറയാ കൂതറ. നിങ്ങളെ ചേട്ടനുണ്ടല്ലോ, ഇയാളാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വെത്തിയത്. മേഘനയുടെ എന്തൊക്കെയോ കള്ളത്തിനങ്ങൾ പൊളിക്കാനുണ്ടെന്ന് പറഞ്ഞ്, എന്നിട്ടിപ്പോ ഇയാളുടെ കള്ളത്തിലാ പൊളിഞ്ഞത്. ആ ഭാസൻ, മേഘ്ന, ദിസ് വെരി ബാഡ്. ഐ നെവർ കം അഗൈൻ. ഗുഡ് ബൈ ടീച്ചർ. സോറി ടീച്ചർ. അയ്യാളെ ഞാൻ കോടതി കേട്ടിരിക്കും, നോക്കിക്കോ. ചേട്ടനെ കോടതി കേട്ടെന്നാ പറഞ്ഞത്. Oye, chaval.